നാളത്തെ ഓപ്ഷൻസിൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയിലെയും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് അബ്സല്യൂട്ട്ലി എൻ്റെ മാത്രം അനാലിസിസ് ആണ്. നിങ്ങൾ ഓപ്ഷൻസിനകത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, അത് ബയ്യർ ആവട്ടെ സെല്ലർ ആവട്ടെ, ഈ ഒരു അനാലിസിസ് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അനാലിസിസിനോടൊപ്പം ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നിഫ്റ്റിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി കുറേ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലെവൽസ് പറയാം. ഞാനിവിടെ അവർലി ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 22,581 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. പിന്നെ ഡെയിലി ടൈം ഫ്രെയിം നിങ്ങൾ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ 22,510 നിങ്ങൾക്കൊരു ലെവലായിട്ട് കിട്ടും. അതുപോലെ 22,406 മുതൽ 22,347 വരെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണാണ്. പിന്നെ 22,295 മുതൽ 22,255 വരെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണാണ് അവർലി ടൈം ഫ്രെയിമിൽ. അതിനുശേഷം പിന്നെ വരുന്നത് 22,127 മുതൽ 22,100 വരെയുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണാണ്. അതിനുശേഷം പിന്നെ നമുക്ക് 22,051 ഒരു ലെവലായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ മാർക്കറ്റ് ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ചിനകത്ത്, അതായത് ഈ വരുന്ന റേഞ്ചിനകത്ത് എവിടെയെങ്കിലും നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് എങ്കിൽ, ഓക്കെ, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ലെവലിനകത്ത് നിന്ന് ഓപ്പൺ ആവുകയും അതിനുശേഷം മുകളിലോട്ട് പോയി ഈ ഒരു സോണിൽ നിന്ന് റിവേഴ്സായി താഴോട്ട് വീഴുകയും ചെയ്യുന്ന കണ്ടാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷോർട്ട് സെല്ലിംഗ് നമ്മൾ എടുക്കത്തുള്ളൂ. ഇതൊരു മറ്റൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയയാണ്. സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ച് ഒരു പക്ഷേ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് വരികയാണെങ്കിലും അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് തയ്യാറാവുക. അല്ലെങ്കിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആണ് തോന്നുന്നു ഈ പറഞ്ഞ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാം. കാരണം ഈവൻ ദോ സൈഡ് വൈസ് പോയാലും തീറ്റ ഡി കെ കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സെല് ചെയ്തവർക്ക് ബൈ ചെയ്താൽ അവിടെ നമുക്ക് ബാക്ക് ഫയർ ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് താഴോട്ട് വരുന്ന ഒരു സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ 22,447 എന്ന് പറയുന്ന ലെവൽ ഒരു കുഞ്ഞു ടൈം ഫ്രെയിമിൽ ഒരു സപ്പോർട്ടാണ്. ഇവിടെ വന്ന് ഒത്തിരി തവണ ഇവിടെ പ്രൈസ് എന്താണ്, ഒരു റെസിസ്റ്റൻസ് എടുത്ത ഒരു ഏരിയ, സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വേണം ആ ഒരു പെർട്ടിക്കുലർ ലെവലും കൂടി. ഓക്കെ, ഇനി ഒരു പക്ഷേ ഇതൊന്നും അല്ല, പ്രൈസ് ഇവിടെ നിന്ന് താഴോട്ട് പോയി ഇട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് റിവേഴ്സായി തിരിച്ച് കയറി കഴിഞ്ഞാൽ അത് ഇവിടെ നമുക്കൊരു ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ സമയത്ത് ഇതിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട. ഇവിടെ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ ലോങ് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ആ എൻട്രി സ്ട്രോങ് ആണെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് എൻട്രി എടുക്കാം. ഇത് ഫസ്റ്റും ഇത് സെക്കൻഡ് ലെവലും ആയിട്ട് കൺസിഡർ ചെയ്യാം. മറ്റ് സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഇൻഡിക്കേറ്റേഴ്സോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഒരു പക്ഷേ നാളെ ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് തിരിച്ച് മുകളിലോട്ട് ഇവിടെ നിന്ന് കയറുന്നതെങ്കിൽ എൻട്രി ഉണ്ട്, ഇതിനകത്ത് വെച്ചെടുക്കരുത്. ഇത് കഴിഞ്ഞാൽ മാത്രമേ എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാവൂ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഗ്യാപ് ഡൗൺ, ഗ്യാപ്പ് അപ്പ് തന്നിട്ട് ഈ ഒരു സോണിൽ നിന്ന് പ്രൈസ് റിവേഴ്സ് ആയി താഴെ വീഴുകയാണെങ്കിൽ എഗെയിൻ അവിടെയും ഒരു ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു പക്ഷേ മാർക്കറ്റ് ഒരു ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും നിന്നിട്ട് സൈഡ് പിടിച്ചാണ് പോകുന്നതെങ്കിൽ, അതായത് ഇന്ന് സംഭവിച്ചതുപോലെ ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയി തിരിച്ച് താഴോട്ട് വന്നു, ഓക്കെ, അതുപോലെ ഈ ഒരു റേഞ്ചിനകത്താണ് നിൽക്കുന്നത് എങ്കിൽ അയൺ കോണ്ടോർ പോലത്തെ സ്ട്രാറ്റജീസ് നമ്മൾ കഴിഞ്ഞ അനാലിസിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് നാളെ ഒരു വെനസ്ഡേ ആണ്, വ്യാഴാഴ്ച വരെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ച് എക്സിറ്റ് ചെയ്ത് മാറാം. അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് അത് മാർക്കറ്റ് സൈഡ് വൈസ് മൂവ്മെൻറ്റ് ആണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ. പിന്നെ ഉള്ളൊരു പെർട്ടിക്കുലർ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ് പിന്നെ ഉള്ള പ്രൈസ് ലെവൽസ് വരുന്നത്. നമുക്ക് അനാലിസിസ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുമ്പോൾ 48,054 മുതൽ 48,263 വരെയുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണാണ്. അതുപോലെ പിന്നെ വരുന്നത് 48,061 മുതൽ 48,714 വരെയാണ്. പിന്നെ ഏറ്റവും താഴെയാണ് ഇവിടെ വരുന്നത്, 47,361 മുതൽ 46,991 വരെയുള്ള ഒരു ഏരിയയാണ് ബാങ്ക് നിഫ്റ്റിയിൽ. നാളെ ഒരു എക്സ്പയറി ഡേ ആണ്, ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ഡേ ആണ് എന്ന കാര്യം മനസ്സിൽ വയ്ക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് പറയാനുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ലെവലിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി, ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു എം പാറ്റേൺ രീതിയിൽ വന്ന് നിൽക്കുകയാണ്, ഒരു എം പാറ്റേൺ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നെക്ക് ലൈൻ ആണ്. നാളെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നിട്ട് പിന്നെ ഈ ചാർട്ട് പാറ്റേൺ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഫ്ലാറ്റായിട്ട് ഇവിടെ നിന്ന് ഒറ്റയടിക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഷോർട്ട് സെല് ചെയ്യാം. ഫ്ലാറ്റായിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ നെക്ക് ലൈൻ നാളെ ഒരു ചെറുപ്പം ഇതിൻ്റെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് സെല്ലിങ്ങുള്ള നല്ല ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ഓപ്ഷൻ ചെയിനും കൂടി ചെക്ക് ചെയ്ത് വേണം കൈവയ്ക്കാൻ, ചുമ്മാ പോയി എടുക്കരുത്. ബൈങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഷോർട്ട് സെല്ലിങ്ങുള്ള ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ചെയ്യുക. ഇനി ഒരു പക്ഷേ ഒരു ഗ്യാപ് ഡൗൺ ഒക്കെ ചെറിയ രീതിയിൽ ഒരു ഗ്യാപ് ഡൗൺ ഒക്കെ തന്നിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് എങ്കിൽ, ഓക്കെ, ഒരു ഗ്യാപ് ഡൗൺ ഒക്കെ തന്നിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് എങ്കിൽ, ഞാൻ പറയുന്നത്
ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു ഗ്യാപ് ഡൗൺ തന്നിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ പിന്നെ ചാർട്ട് പാറ്റേൺ എടുക്കരുത്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ പോയി റീടെസ്റ്റ് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ സോണിൽ നിന്ന് റിവേഴ്സ് ആയി എന്നതിൻ്റെ പേരിൽ ഈ ഒരു ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇത് ഇവിടെ നിന്ന് മുകളിലോട്ട് കണ്ട ഒരു ബ്രേക്ക്ഔട്ട് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അത് 15 മിനിറ്റിലുള്ള ബ്രേക്ക്ഔട്ട് ആണ് എങ്കിൽ മാത്രം നിങ്ങൾ ആ എൻട്രി ഓപ്പർച്യൂണിറ്റി എടുക്കുക. അതല്ലെങ്കിൽ ആ എൻട്രി ഓപ്പർച്യൂണിറ്റിയിൽ ഒരു കാരണവശാലും കൈവയ്ക്കരുത് മുകളിലോട്ടുള്ളത് കേട്ടോ. കാരണം വളരെ സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ഇവിടെ നിന്ന് മുകളിൽ കിട്ടിയാലേ എൻട്രി ഉള്ളൂ. ഒരു പക്ഷേ പ്രൈസ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസ് ഇടയ്ക്ക് നിൽക്കുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ്മെൻ്റ് സ്ട്രാറ്റജീസ്. ഇതിന് മുകളിലുള്ള ഒരു കോളോ എന്താണുള്ള ഒരു കുട്ട ഓപ്ഷനും നിങ്ങൾക്ക് ഷോർട്ട് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓപ്ഷൻ ചെയിൻ മോഡറേറ്റ് വ്യൂ ആണ്. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രാറ്റജീസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നാളത്തെ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ അനാലിസിസ് വെച്ചിട്ട് ചെയ്യാവൂ. ഞാൻ എൻ്റെ അനാലിസും കാര്യങ്ങളും ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത് എൻ്റെ ഒരു വ്യൂ ഞാൻ ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ, ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരിക്കലും അഡ്വൈസ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. പൂർണ്ണമായും നിങ്ങളുടെ അനാലിസും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എടുക്കുക. പിന്നെ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ അനാലിസ് വീഡിയോസ് ഇന്നലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ആ സ്റ്റോക്ക് വെച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. വേണമെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാനും പറ്റും.